ലോക പരിസ്ഥിതി ദിനത്തിൽ എയ്ഡ് സംഘടിപ്പിക്കുന്ന നാളെയുടെ നന്മയ്ക്കായി ഇന്നൊരു തൈ നടാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏറ്റുമാനൂർ സാൻ ജോസ് സ്പെഷ്യൽ സ്കൂളിൽ നടന്നു. പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭിന്നശേഷി കുട്ടികളുടെ ലക്ഷം കുടുംബങ്ങൾ അവരവരുടെ വീട്ടുവളപ്പിൽ ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുകയാണ് ചെയ്തത്. ഹർഷം 2021 അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ചലഞ്ച്ഡ് ജൂൺ 1 മുതൽ സംഘടിപ്പിച്ചു വരുന്ന സംസ്ഥാനതല സ്പെഷ്യൽ സ്കൂൾ പ്രവേശനോത്സവവും ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ പൂർണ്ണതയിലെത്തി. ഹർഷം 2021 പരിപൂർണതയുടെ വേദിയിൽ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ഏറ്റുമാനൂർ സാൻ ജോസ് സ്പെഷ്യൽ സ്കൂളിൽ നാളെയുടെ നന്മയ്ക്കായി ഇന്നൊരു മരം നടാം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം തന്നെ പരിസ്ഥിതി ദിനവും സംയുക്തമായി ഇന്നിവിടെ ആചരിക്കുന്നതിൻ്റെ ഭാഗമായി വൃക്ഷത്തൈനകത്ത് സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം നടക്കുകയാണ്. അതിനുവേണ്ടി ആതിഥേയത്വം വഹിച്ച് മുന്നോട്ട് വന്ന സാൻ ജോസ് സ്കൂളിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ അച്ഛനെയും അതോ സിസ്റ്റേഴ്സിനെയും എല്ലാം പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ വൃക്ഷത്തെ നട്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസോസിയേഷൻ ചെയർമാൻ റവറന്റ് ഫാദർ റോയ് മാത്യു വടക്കേൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ അനുപമ, സ്കൂൾ മാനേജർ സിസ്റ്റർ ജെനറ്റ് എന്നിവർ പ്രസംഗിച്ചു. വികാരി ഫാദർ തോമസ് കരിമ്പുങ്കാലയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഭിന്നശേഷി കുട്ടികളുടെ ഭവനങ്ങളിൽ തുടങ്ങി സ്കൂൾ, ജില്ലാ, സംസ്ഥാനങ്ങളിൽ വരെ സംഘടിപ്പിക്കപ്പെട്ട 5 ദിവസങ്ങൾ നീണ്ട ഈ പ്രവേശനോത്സവ ആഘോഷ പരമ്പരയിൽ സംസ്ഥാനത്തെ 300 സ്പെഷ്യൽ സ്കൂളുകളും കുടുംബാംഗങ്ങളും ആവേശത്തോടെ പങ്കെടുത്തു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.